ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫത്തീസ് വുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില്ലി മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. ഇവിടെ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ്. ഈ ഓയിലിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡറും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചതാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഞാനൊരു 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് നേരത്തോളം മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിനെ 3 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിത് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ മസാല ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം. നമുക്ക് ഇനിയെ മോമോസിൻ്റെ ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ആദ്യം ആക്കി വെച്ചത് ഫ്രൈ ചെയ്യുകയാണ്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഈ ചൂടായ ഓയിലിലേക്ക് നമ്മുടെ ഈ മോമോസ് ഇട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ മറിച്ചിട്ടെടുക്കാം. ഞാനിതുണ്ടാക്കിയെടുത്ത സമയത്ത് എൻ്റെ കുറച്ച് കസിൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നതാണ്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നന്നായി മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അടുത്തതും നമ്മൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് 5 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഡാർക്ക് സോയാ സോസും 1 ടീസ്പൂണ് റെഡ് ചില്ലി സോസും 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മോമോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി മോമോസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും സ്വാദിഷ്ടമായ ഒരു മോമോസ് തന്നെയാണിത്. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.